പബ്ലിക് എക്സാമിന് ഇനി എത്ര സമയമാണ് ബാക്കിയുള്ളത് എന്നുള്ള ഒരു ഗസ്സ് നിങ്ങൾ ഇപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ വീഡിയോ പോസ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക അത് പത്ത് മാസാണോ പന്ത്രണ്ട് മാസമാണോ എട്ട് മാസമാണോ നാല് മാസാണോ അഞ്ച് മാസാണോ ആറു മാസമാണോ എന്നുള്ള നിങ്ങളൊരു ഗസ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന നമ്പർ ഉണ്ടാവില്ല അതൊന്ന് വെറുതെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഇനി റിയാലിറ്റി എന്താണ് മക്കളെ റിയാലിറ്റി നിങ്ങൾ കൃത്യമായിട്ട് കണക്ക് കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ്സ് ലെസ് ദാൻ സെവൻ മന്ത്സ് നിങ്ങൾക്ക് ഏഴ് മാസത്തിൽ കുറവ് സമയമേ ഇനി പബ്ലിക് എക്സാമിന് പഠിക്കാൻ ബാക്കിയുള്ളൂ സാർ ഇതൊരു സന്തോഷ വാർത്ത എന്നല്ലോ പിന്നെ ഇതിനെ സാറിങ്ങനെ തിരിച്ചുകൊണ്ട് പറയുന്നത് ഏഴ് മാസമേ ഉള്ളൂ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പത്ത് മാസം പതിനൊന്ന് മാസം എന്നുള്ള എന്നുള്ളൊരു റേഞ്ചായിരുന്നു ഉള്ളത് ഏഴ് മാസത്തിന് കുറവേ ഉള്ളൂ റിയാലിറ്റിയിൽ മക്കളെ ഏഴ് മാസം ഉണ്ടാവില്ല കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഏഴ് മാസത്തിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതുകൊണ്ട് തന്നെ എഫക്റ്റീവലി നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടാൻ പോകുന്നത് ക്ലോസ് ടു ഒരു ആറ് മാസം മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ആറ് മാസം കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് പഠിച്ചു തീർക്കണം ഇത് ഞാൻ ചിരിച്ചുകൊണ്ട് പറയാൻ കാരണം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ പേടിയാവിലും ഇതെന്താണ് സംഭവം എന്താണ് നിങ്ങൾ ഇത് നേരിടാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിനെ എങ്ങനെ അതിനെ നേരിടണം അതിനൊരു കൃത്യമായിട്ടൊരു സൊല്യൂഷനും ഉണ്ട് കാരണം അത് നിങ്ങൾ മാത്രം പെട്ടെന്ന് ഒരു വർഷം ഫേസ് ചെയ്ത കാര്യമല്ല നിങ്ങളെ മുൻപ് പഠിച്ച കുട്ടികളൊക്കെ ഇതിലൂടെ കടന്നു പോയവരാണ് നല്ല നല്ല മാർക്ക് ഫുൾ മാർക്ക് കിട്ടിയവരും ഫുൾ എ പ്ലസ് കിട്ടിയവരും ഒക്കെ ഇതിലൂടെ കടന്നു പോയവരാണ് അവർക്കൊക്കെ കൃത്യമായൊരു സൊല്യൂഷൻ എക്സാമിനറിൻ്റെ ഭാഗത്ത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫോളോ ചെയ്തവരാൾ കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് 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 കൃത്യമായിട്ട് അത് മനസ്സിലാക്കി അതിനൊരു സ്ട്രാറ്റജി ഉണ്ട് അതിന് സൊല്യൂഷൻ ഉണ്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഇത് ഈസി

ഇത് ഫോളോ ചെയ്താലേ നല്ല മാർക്ക് നേരിടാൻ പറ്റും ഇനി നിങ്ങൾ ചിന്തിക്കണം ഇത് ഫോളോ ചെയ്യണം വേണ്ടത് ഇതേ പോസിബിലിറ്റി ഉള്ളു വേറൊരു പോസിബിലിറ്റി അല്ല വളരെ സിമ്പിൾ ഓക്കെ അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിക്കാൻ പോകുന്നില്ല ഓക്കെ എന്താണ് സർ ഈ ടൈം ലൈൻ മക്കളെ ഇപ്പൊ ഓഗസ്റ്റ് പത്തിനാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങളും ഓഗസ്റ്റ് പത്തിനായിരിക്കും കാണുക ഓൾമോസ്റ്റ് ആ ടൈമിലായിരിക്കും കാണുക ഇനി ഫസ്റ്റ് നമ്മൾ നേരിടാൻ പോകുന്ന പരീക്ഷയാണ് ഓണം എക്സാം ഓക്കെ അത് നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ തേർഡ് മുതലായിരിക്കും നടക്കാൻ പോകുന്നത് മക്കളെ ഓണം എക്സാമിന് ഓണം എക്സാമിൻ്റെതായ പ്രത്യേകിച്ചൊരു സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ല ശരിക്കും കാരണം നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ മാർക്ക് ലിസ്റ്റിൽ ഓണം എക്സാമിൻ്റെ ഒരു ഫാക്ടറും വരാൻ പോകുന്നില്ല അതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എത്ര മോശം മാർക്ക് കിട്ടി എത്ര നല്ല മാർക്ക് കിട്ടി ഒന്നും വരാൻ പോകുന്നില്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു മൈൽസ്റ്റോൺ ആയിട്ട് നിങ്ങൾ കരുതുക അതായത് ഈ ഓണം എക്സാമിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് സിലബസ് തീർക്കേണ്ടതാണ് ആ സിലബസ് നന്നായിട്ട് ഞാൻ പഠിക്കണം അത് ഞാൻ അപ്പോൾ പഠിച്ചാലേ ഇപ്പോൾ പഠിച്ചാലേ പബ്ലിക് എക്സാമിൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ആ ചാപ്റ്റേഴ്സൊക്കെ എഴുതാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ അതിനെ കാണാം അല്ലാണ്ട് ഒരു പരീക്ഷയാണ് അതിൽ എനിക്ക് ഇത്ര മാർക്ക് വേണം നേടണം എന്നുള്ള ടെൻഷൻ വേണ്ട നല്ല മാർക്ക് നിങ്ങൾ നേടാൻ ആഗ്രഹം നേടുക പക്ഷേ നമ്മൾ പ്രൈമറിലി ചിന്തിക്കേണ്ടത് ഈ ഓണം എക്സാം അതായത് സെപ്റ്റംബർ മൂന്നാം തീയതിക്കുള്ളിൽ തന്നെ ഞാൻ എന്ത് ചെയ്യണം കുറച്ച് സബ്ജക്ട്സ് ഓരോ സബ്ജക്ട്സിൻ്റെ കുറച്ച് ചാപ്റ്റേഴ്സ് ഞാൻ കൃത്യമായിട്ട് പഠിച്ച് തീർക്കേണ്ടതാണ് അത് തീർത്താലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ സാർ എത്ര ചാപ്റ്റേഴ്സ് ആണ് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അലൻ സാറിന് വീഡിയോ വന്നിട്ടുണ്ട് ഓരോ ഓണം എക്സാമിൻ്റെ സിലബസിൻ്റെ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് ഒക്കെ പറഞ്ഞ് വീഡിയോ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അത് ചെക്ക്ഔട്ട് ചെയ്യാം അവിടെ കാണാം നിങ്ങൾക്ക് അത് നിങ്ങൾക്കാണ് കൃത്യമായിട്ട് പക്ഷേ ഒരു ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഓരോ സബ്ജക്റ്റിൻ്റെയും നാല്പത് ശതമാനം നിങ്ങളുടെ പോർഷൻസ് നിങ്ങൾ പഠിച്ച് തീർത്തേ പറ്റുള്ളൂ ഓക്കെ ഫോർട്ടി പേഴ്സൻറ്റേജ് അത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ പത്ത് ഉള്ള സബ്ജക്റ്റ് എടുക്കണം നാല് ചാപ്റ്റേഴ്സ് ഓക്കെ ആ രീതിയിൽ നിങ്ങൾ ഓൺ ആൻ ആവറേജ് കൃത്യമായിട്ട് സിലബസ് മനസ്സിലാക്കണം നിങ്ങൾ എന്ത് ചെയ്യുക ആ വീഡിയോ അല്ലെ സാറിന് കാണാം പക്ഷേ ഇത്രയെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ സെപ്റ്റംബറിന് മുൻപ് നമ്മൾ പഠിച്ച് തീർക്കണം ഓക്കെ ഈ പഠിച്ച് തീർക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമായിട്ട് എല്ലാ ചോദ്യങ്ങളും ആൻസർ അനുസരിച്ച് അങ്ങനെയൊന്നും വേണ്ട അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ സിലബസ് ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ കവർ ചെയ്തു പോകാം ഓക്കെ അത് ഏത് രീതി ഏത് രീതിയിലും നിങ്ങൾ അഗ്നി ക്ലാസ് അല്ലേ ഉയര ക്ലാസ് അല്ലെ ലക്ഷ്യ ക്ലാസ് ഫോളോ ഫോളോ ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് അതിലെ കംപ്ലീറ്റ് സിലബസ് ലേണിംഗ് വീഡിയോസിലൂടെ നിങ്ങൾ തീർത്തവരാണ് ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് ഇനി അത് നിങ്ങൾക്ക് തീർക്കാൻ പറ്റില്ല നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യാം നമ്മുടെ ബാക്ക്ലോഗ്ഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ബാക്ലോഗ് സീരീസിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കുക അപ്പോൾ ഓരോ ചാപ്റ്ററും നിങ്ങൾക്ക് നീണ്ടാവും ഒന്നര മണിക്കൂറിൽ പെട്ടെന്ന് പഠിപ്പിച്ചു വരും പിന്നെ ഒരു ഒന്ന മണിക്കൂറിനോട് എടുത്തിട്ട് ആ ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടൻ ക്വൻസും കവർ ബാക്ക് ലോഗ് സീരീസിൽ പങ്കെടുക്കുന്നവരാണ് ആ രീതിയിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക അത് മതി ഓക്കെ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ തീർത്തിരിക്കണം ആ ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി പിന്നീട് ഒരു സമയം ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾ സെപ്റ്റംബർ മാസം ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പോവും അല്ലെ ഓണം എക്സാം ഓണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പോകും പിന്നെ നിങ്ങൾക്ക് എത്ര മാസം ഉണ്ട് മക്കളെ സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ കഴിഞ്ഞു കാരണം ഡിസംബറിൽ ഡിസംബറിൽ കുറച്ച് സമയമാണ് കൊണ്ട് കിട്ടും ആ ഡിസംബർ നടക്കാൻ പോകുന്നത് എന്താണ് നിങ്ങൾ ക്രിസ്മസ് എക്സാം ആ ക്രിസ്മസ് എക്സാമിന് മുൻപ് തന്നെ നിങ്ങൾ എത്ര സിലബസ് തീർക്കണം അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ക്രിസ്മസ് എക്സാം ക്രിസ്മസ് എക്സാം എന്ന് പറഞ്ഞാൽ അതിന് എങ്ങനെ പരീക്ഷയ്ക്ക് തലേന്ന് പഠിച്ച് മാരത്തോണൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ആ പരീക്ഷയിൽ മാർക്ക് നേടും എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണമില്ല നിങ്ങൾ മാർക്ക് കിട്ടുമായിരിക്കും പക്ഷേ ആ ഒരു പഠനം കൊണ്ട് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ യൂസ് ഉണ്ടാകുമോ എന്നില്ല കാരണം നിങ്ങളത് പഠിക്കുന്നോ നിങ്ങളാ മറക്കും ഇതിന് മുൻപുള്ള വർഷങ്ങളോ നിങ്ങളാ ഫേസ് ചെയ്തിട്ടുണ്ടാവും കാലേജ് നോക്കും നിങ്ങൾ ക്രിസ്മസ് എക്സാമിനും മാരത്തോണൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്നു നിങ്ങൾ പരീക്ഷയിൽ മാർക്ക് എഴുതുന്നു എന്തൊക്കെ കിട്ടുന്നു കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ പഠിച്ച കാര്യം നിങ്ങൾ നിങ്ങൾ ഈ പെട്ടെന്ന് പഠിച്ചുകൊണ്ടായിരുന്നു നിങ്ങൾ ആ പെട്ടെന്ന് തന്നെ മറന്നു അപ്പം ആ രീതിയിൽ ചിന്തിക്കാതെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഡിസംബറിന് മുൻപ് അതായത് ഈ രണ്ട് മാസത്തിൽ ഇത് കഴിഞ്ഞിട്ട് രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങൾ എത്ര സിലബസ് നിങ്ങൾ പഠിച്ചു തീർക്കണം നിങ്ങൾ നിങ്ങളുടെ ടോട്ടൽ സിലബസിൻ്റെ എൺപത് ശതമാനമെങ്കിലും തീർത്തേ പറ്റുകയുള്ളൂ സാർ എന്നാ അത്രയും പെട്ടെന്ന് തീർക്കുന്നത് അത്ര അത്യാവശ്യമില്ല പിന്നെ സമയം ബാക്കിയില്ലേ മകളെ പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സമയം ബാക്കിയില്ല കാരണം ഡിസ്ക്രിസ് ഡിസംബർ അങ്ങനെ അങ്ങോട്ട് പോവും ഡിസംബർ അങ്ങനെ അങ്ങോട്ട് പോവും കാരണം ഒരു എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ സിലബസ് കംപ്ലീഷൻ ചെയ്യാൻ പറ്റില്ല എക്സാമിന് സമയത്ത് നിങ്ങൾ എക്സാമിന് വേണ്ടി റിവൈസ് ചെയ്യുകയാണ് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണ് മാരത്തോൺ അറ്റൻഡ് ചെയ്യുകയാണ് പല പല കാര്യങ്ങളും വരും നിങ്ങൾ മാരത്തോണോ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ പഠിച്ച കാര്യം വീണ്ടും പഠിക്കാനല്ലേ വരുമല്ലോ അല്ലാണ്ട് പുതിയ ചാപ്റ്റേഴ്സ് സിലബസ് ഇല്ലാത്ത ചാപ്റ്റേഴ്സ് പഠിക്കാൻ നിങ്ങൾ പോയി ഇല്ല അപ്പോൾ എയ്റ്റി പെർസെൻറ്റേജ് നിങ്ങൾ അവിടെ തീർത്തേ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചാൽ പിന്നെ സമയമില്ല ഡിസംബർ അങ്ങനെ പോയി പിന്നെ ജാനുവരി ഫെബ്രുവരി ഉള്ളൂ മാർച്ചിൽ പരി പബ്ലിക് എക്സാമാണ് ഈ ജാനുവരിയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ചാപ്റ്റേഴ്സ് തീർക്കേണ്ടി വരും ഫെബ്രുവരിയിൽ നിങ്ങൾ മൊത്തം പഠിച്ച സാധനം ഒന്നും കൂടി ഫുള്ളായിട്ട് റിവൈസ് ചെയ്യണ്ടേ ഈ ആദ്യമൊക്കെ പഠിച്ച കുറേ ചാപ്റ്റർ കുറേയൊക്കെ മറന്നു പോയിട്ടുണ്ടാവും എല്ലാം ഒന്നും ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ അത് ഫുള്ള് റിവൈസ് ചെയ്യാൻ വേണ്ടി ഒരു മാസം മിനിമം വേണ്ടി വരില്ലേ വേണ്ടി വരും അപ്പം അങ്ങനെയാണ് എന്തായാലും ഡിസംബറിൽ നിങ്ങൾ ഇത്ര തീർത്തല്ലേ പറ്റുള്ളൂ അതേ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് ഏറ്റവും ഐഡിയൽ സ്ട്രാറ്റജി ഇനി ഈ ഐഡിയൽ സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ വേണ്ടി സാർ ഞാനൊരു ഐഡിയൽ ഒന്നും അല്ല ഞങ്ങൾ ഭയങ്കര പഠിക്കുന്ന കുട്ടിയൊന്നുമല്ല പിന്നെ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും മക്കളെ അങ്ങനെ ഐഡിയൽ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റൊന്നും ഇല്ല ആർക്കും അതാവാം അത് നിങ്ങളുടെ ആഗ്രഹം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് അതാവാൻ പറ്റും ഇത് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് പരീക്ഷയിൽ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളിത് ഫോളോ ചെയ്താൽ മതി അതിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കുറേ വിലയിരുത്തേണ്ട ആവശ്യമില്ല ഞാൻ ഇങ്ങനത്തെ കുട്ടിയാണോ ഞാൻ അങ്ങനത്തെ കുട്ടിയാണോ ആർക്കും ഇത് പറ്റും ആർക്കും ഇത് പറ്റും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഓണ പരീക്ഷയുടെ സമയത്തൊക്കെ സ്കൂളിലെ പരീക്ഷയിലൊക്കെ പല സബ്ജക്ട്സിലും ഫെയിലായി പല സബ്ജക്ട്സിലും ഏറ്റവും ക്ലാസ്സിലൊക്കെ മാർക്ക് കുറഞ്ഞ് വാങ്ങിച്ച കുട്ടികൾ വരെ ഈ പബ്ലിക് ഈ കൃത്യമായി പഠിച്ചിട്ട് വെറുതെ ഉഴപ്പില്ലല്ല കൃത്യമായിട്ട് പിന്നീട് മാറ്റി ഓക്കെ അവരുടെ സ്റ്റഡി സ്ട്രാറ്റജിയൊക്കെ മാറ്റി മനസ്സൊക്കെ മെൻറ്റാലിറ്റിയൊക്കെ മാറ്റി പഠിച്ച് ഈ പബ്ലിക് എക്സാമിൽ ഫുൾ എ പ്ലസും നയൻറ്റി ഫൈവ് പെർസെൻറ്റേജിന് മുകളിലൊക്കെ മാർക്ക് വാങ്ങിയവർ നിരവധി എക്സാമ്പിൾസ് എനിക്ക് അറിയാം അപ്പം ഇതിൽ ഈ എന്തോ ടൈപ്പ് കുട്ടിയാവേണ്ട ഒരു ആവശ്യമില്ല ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാർ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണമൊക്കെ എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏ എനിക്ക് അങ്ങനെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് വേണ്ട ഈ എൺപത് ശതമാനത്തിൻ്റെ വരെ നിങ്ങൾ എഴുപത് ശതമാനമെങ്കിൽ തീർത്ത് അത്രയെങ്കിലും ആയില്ലേ ബാക്കിയുള്ള പത്ത് നമുക്ക് എങ്ങനെയും കാക്കിയെടുക്കാം ഈ നാൽപ്പത് ശതമാനം നിങ്ങൾക്ക് തീർക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനാ ചെയ്യാതിരിക്കുന്നത് എന്തിനാ സീറോ ഒന്നേ നാൽപ്പത് അല്ലെ സീറോ അങ്ങനെ ഓൾട്ടർനേറ്റീവ് ഒരിക്കലും കാണരുത് നാൽപ്പത് തീർക്കാനല്ല ഞാൻ മുപ്പത്തെങ്കിലും ട്രൈ ചെയ്യും ഓക്കെ മുപ്പത് തീർക്കാൻ അല്ല ഇരുപത്തഞ്ചെങ്കിലും ട്രൈ അത്രയെങ്കിലും ആയില്ല എന്തിനാ നിങ്ങൾ ആ പറ്റില്ല നാൽപ്പത് ശതമാനം ഓ എന്തോ ആ പറ്റില്ല ആ മെൻ്റാലിറ്റി നിന്ന് മാറാം നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെയ്യുക ബാക്കി നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ആ തേർട്ടി പെർസെൻറ്റേജിൽ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവോ തേർട്ടി പെർസെന്റ് എങ്കിൽ ചെയ്യാൻ പറ്റും അതിൻ്റെ അർത്ഥം ആ ഡിസംബർ ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു എങ്കിലും ഞാൻ ചെയ്തെടുക്കും കാരണം നിങ്ങൾക്ക് അതിൻ്റെ ടെക്നീക്ക് മനസ്സിലായി അല്ലേ ആ പഠിക്കുന്നതിൻ്റെ ശീല നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു നിങ്ങളെങ്ങനെ പഠിക്കണമെന്ന് മനസ്സിലായി പിന്നെ പബ്ലിക് നിങ്ങൾ ജനുവരി ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റ് തീർക്ക് നമുക്ക് ബാക്കി വാങ്ങിച്ചെടുക്കാമെന്ന് ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ഇത് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇവിടെ തീർത്തില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ലാന്ന് ഒന്നുമില്ല നിങ്ങൾ അറ്റ്ലീസ്റ്റ് നയൻറ്റി നയൻറ്റി വാങ്ങിച്ചെടുക്കുക അങ്ങനെയാണെന്ന് ബാക്കിയാക്കാം പക്ഷേ ഇത് ഇത് ഇതിലും വേറൊരു വശമുണ്ട് അതായത് ആ ഞാൻ പറ്റുന്ന പോലെയൊക്കെ ചെയ്തു എന്നൊരു അവസാനം ജാനുവരി ആകുമ്പോൾ ഞാൻ അറുപത് ശതമാനം സിലബസ് തീർത്തുള്ളൂ എന്നാൽ സാറേ എനിക്ക് എന്തേലും ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല മനസ്സിലെ അപ്പം ഇതെല്ലാം ഒരു സ്പെക്ട്രത്തിൻ്റെ ഭാഗമാണ് ഏറ്റവും ബെസ്റ്റ് ഇവിടെ അടുക്കുകയാണെങ്കിൽ ഇത് ഇതൊക്കെ നല്ല ഏരിയാസാണ് പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ബാക്ക് ഔട്ട് ഉള്ള ഏരിയ നല്ല ഏരിയ അല്ല അതിൻ്റെ അർത്ഥം നിങ്ങൾ ഒന്നും ചെയ്തില്ല എന്നാൽ അറുപത് ശതമാനം നിങ്ങളവിടെ തീർത്തിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്നും കണ്ടിട്ട് ഒരു കാര്യമില്ല നിങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞ കാര്യം ഓക്കെ നേരെ മറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് എടുത്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവും കാരണം ഇതുപോലെ പഠിച്ച ഒരു കുട്ടിക്ക് പോലും ഞാൻ ഇന്നേ വരെ നമ്മൾ ഓഫ്ലൈനിൽ മാത്രം മുപ്പത് നാൽപ്പത് കുട്ടികളെ അല്ലേ സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ മുപ്പത് നാൽപ്പത് കുട്ടികളെ അല്ല നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മൾ ഓൺലൈനിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മഹത്വം കൊണ്ടൊന്നല്ല നമ്മൾ ഓൺലൈനിൽ പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വർഷം മിനിമം ഓരോ ക്ലാസ്സിലൊരു ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് കുട്ടികളുടെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ യൂട്യൂബും കൂടി നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപതിനായിരം മുപ്പതിനായിരം കുട്ടികളുടെ പെർഫോമൻസിൻ്റെ ഏതാണ്ട് ഒരു ഐഡിയ നമുക്ക് കൃത്യമായിട്ട് അറിയാം അവരെങ്ങനെയാണ് പഠിക്കുന്നത് എപ്പോഴാണ് പഠിക്കുന്നത് എത്ര മാർക്കൊക്കെ അവസാനം അവർക്ക് കിട്ടുന്നുണ്ട് ഇന്നേ വരെ ഞാനൊരു കുട്ടീനെ കണ്ടിട്ടില്ല ഇത് കൃത്യമായിട്ട് ജാനുവരിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം സിലബസ് ഒക്കെ തീർത്ത ഒരു കുട്ടിക്ക് നയൻറ്റി പെർസെൻറ്റേജിന് താഴെ മാർക്ക് കിട്ടുന്നത് ഞാൻ ഇന്നേ വരെ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല അപ്പോൾ ദിസ് ഈസ് എ ഷുർ ഷോർട്ട് സ്ട്രാറ്റജി ഇത് ഫോളോ ചെയ്യണോ വേണ്ടോ നിങ്ങളുടെ തീരുമാനമാണ് ഫോളോ ചെയ്ത് എന്ത് സംഭവിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഫോളോ ചെയ്തില്ല എന്താണ് സംഭവിക്കാമെന്നുള്ള ആരും നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാം എന്നാണ് കൂടുതലൊന്നും പറയുന്നില്ല എന്താണ് നിങ്ങൾ ചെയ്യാമോ എന്നുള്ള തീരുമാനം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപയോഗ ഉപയോഗം ഉണ്ടായി തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക ഈ വീഡിയോ മാക്സിമം കുട്ടികൾ കാണാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും മാത്രമല്ല കുറച്ചും കൂടി നിങ്ങൾക്ക് ഒരു ആത്മാർത്ഥതയൊക്കെ എക്സാമിനറോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഈ വീഡിയോ ഷെയർ ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഇനി ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക എന്താണ് വേണ്ടതെന്നുള്ള കാര്യം കൊണ്ട് നിങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ മക്കളെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുക